പരിശുദ്ധ തൃത്വത്തെ ധ്യാനിച്ചുകൊണ്ട് ശ്ലീഹ എഴുതി. ദൈവാത്മാവ് മനുഷ്യഹൃദയങ്ങളിൽ രചിച്ച ക്രിസ്തുവിന്റെ ലിഖിതങ്ങളാണ് നമ്മളെന്ന്. മഷി കൊണ്ട് കൽഫലകങ്ങളിലല്ല ഈ സ്നേഹഗാഥ എഴുതപ്പെട്ടത്. 2 കൊരിന്ത്യർ 3:3. ഇന്ന് 16-ാം സങ്കീർത്തനം. ദാവീദിന്റെ മിക്താം എന്നാണ് തലക്കെട്ട്. പിടിതരാത്തൊരു വാക്കാണ് മിക്താം. 6 സങ്കീർത്തനങ്ങൾ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വർണം എന്ന അർത്ഥം അതിന് നൽകുന്നവരുണ്ട്. മായാത്ത മഷിയിൽ കുറിച്ചതോ ആഴത്തിൽ കൊത്തിവെച്ചതോ ശിലാലിഖിതമോ എന്നൊക്കെ വേറെ ചിലരും. ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ മായാത്ത വിധം ദൈവം കോറിയിട്ട ഒരു സുവർണ സന്ദേശമാണ് ആ സങ്കീർത്തനം. 14, 15, 16 എന്നീ സങ്കീർത്തനങ്ങൾ തമ്മിൽ ഒരു ബന്ധം നമുക്ക് നിരീക്ഷിക്കാം. 14:1 രണ്ട് ഭാഗങ്ങളുണ്ട്. 1, ഒരധർമ്മി നടത്തുന്ന ദുഷ്പ്രവൃത്തിയുടെ സൂചന. 2, ദൈവമില്ലെന്ന് അവൻ പറയുന്നതിൻ്റെ മൗഢ്യം. ആദ്യ ഭാഗത്തിന് ഉത്തരം കൊടുക്കുന്നത് 15-ാം സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസത്തിൽ പ്രവേശിക്കാൻ അധർമ്മിക്ക് സാധിക്കില്ല എന്ന് പറയുന്നിടത്ത് ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്റെ മുഖത്ത് നോക്കി സങ്കീർത്തനം 16:2 പറയും, അവിടെ നിന്നാണ് എൻ്റെ കർത്താവ്, അവിടെ നിന്നല്ലാതെ എനിക്ക് യാതൊരു നന്മയുമില്ല. ഇവ മൂന്നും ചേർന്ന് പരമപ്രധാനമായ കൽപ്പന എന്തെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കഴിഞ്ഞയാഴ്ച നിയമജ്ഞന്റെ ചോദ്യത്തിന് നാഥൻ ഉത്തരമരളിയതുപോലെ കൽപ്പന, എൻടെലോസ് എന്നൊരു വാക്കാണ് കർത്താവ് അന്ന് അവിടെ ഉപയോഗിച്ചത്. സാധാരണയായി ന്യായ പ്രമാണങ്ങളെയും നിയമങ്ങളെയും സൂചിപ്പിക്കാൻ നിയമം എന്നർത്ഥം വരുന്ന നോമോസ് എന്നൊരു പദമാണ് ഉപയോഗിക്കേണ്ടത്. സ്നേഹത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാഥൻ എൻടെലോസ് എന്നാണ് പക്ഷേ പറഞ്ഞത്. എൻടെലോസ് എന്നാൽ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്, ലക്ഷ്യപ്രാപ്തി വരുത്തുന്നത്, ലക്ഷ്യം അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. നോമോസ് എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളായി അടിഞ്ഞുകൂടി ഉറഞ്ഞുപോയ നിയമസംഹിതകൾ, അലിവും ഹൃദയവും കണ്ണുമില്ലാത്ത വ്യവസ്ഥകളാണെന്ന് കരുതുന്നുവെങ്കിൽ നമ്മുടെ ധാരണകളെ നാഥൻ തെറ്റിക്കുന്നു. എല്ലാ നിയമവും വള്ളിപുള്ളി തെറ്റാതെ ദൈവം തരുന്നതാണ്. അവ നിത്യകാലം നിലനിൽക്കും. അവ പാലിക്കുകയും വേണം, പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണം. ഇതൊക്കെ ഇന്ന് നാഥൻ സുവിശേഷത്തിൽ അണുവിട തെറ്റാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിയമപ്രമാണങ്ങളെ സൂചിപ്പിക്കുന്ന നോമോസ്, എൻടെലോസ് എന്നീ രണ്ട് പദങ്ങളും അവിടെ പ്രത്യക്ഷപ്പെടും. കല്ലിൽ കൊത്തിയ പഴങ്കഥകളല്ല നിയമമെന്നും സ്നേഹപൂർണതയുടെ വഴികാട്ടിയുമാണെന്ന് പഠിപ്പിക്കാൻ, ആ പഠിപ്പിച്ചതൊക്കെ ദൈവവിരൽ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴ്ത്തി എഴുതാൻ. 15, 16 സങ്കീർത്തനങ്ങളിലെല്ലാം ആഹ്ലാദവും ആനന്ദവും ഒന്ന് ചേർന്ന് തിരതല്ലുന്ന ഭാഗങ്ങളുണ്ട്. ആഹ്ലാദിച്ച് ആനന്ദിക്കുവിനെന്ന് കേൾക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച സുവിശേഷ ഭാഗ്യങ്ങൾ ഓർക്കുമല്ലോ. ദുഷ്ടൻ പനപോലെ തഴച്ചു വളരുന്ന സന്ദർഭങ്ങൾ കൺമുൻപിൽ കാണുമ്പോൾ ആ ഭാഗ്യവചസ്സുകൾ നാം ഒന്നുകൂടി ഇരുത്തി വായിക്കണം. ദൈവം വാഗ്ദാനം ചെയ്തവ, നിഷ്കർഷിച്ചവ പൂർത്തിയാകാതെ ആകാശവും ഭൂമിയും കടന്നുപോകില്ല എന്നാണല്ലോ. നിയമത്തിൻ്റെ പൂർത്തീകരണം ക്രിസ്തു തന്നെയായ നാഥനാണ്. എന്നെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന സ്നേഹഗുരുവും അവൻ തന്നെ. അല്ലാതെ ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വെച്ച് പണി നിർത്തുന്നവനല്ല നാഥൻ എന്ന് ഇന്നത്തെ സുവിശേഷ പദമായ കറ്റലീസോ ഓർമ്മിപ്പിക്കുന്നു. കെട്ടിപ്പടുത്തതൊക്കെയും അഴിച്ച് താഴെ വെച്ചിട്ട് പണി നിർത്തിപ്പോകുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സുഭാഷിതം 11, 37 എന്നിവയെല്ലാം ദുഷ്ടൻ താൻ തിരഞ്ഞെടുത്ത തിന്മ കൊണ്ട് തന്നെ നശിക്കും എന്ന് വെളിവാക്കുന്ന ഭാഗങ്ങളാണ്. കഴിഞ്ഞയാഴ്ച 2 തിമോത്തി 3:13 നാം അത് ശ്രദ്ധിച്ചതുമാണ്. എങ്ങനെ വഞ്ചകൻ സ്വന്തം വഞ്ചനയിൽ പടിപടിയായി പതിഞ്ഞമരുമെന്ന്. ഇന്ന് ഏലിയ ബാലിനെ നേരിടാൻ സർവ്വസജ്ജനായി തിരിച്ചെത്തുമ്പോൾ ആഹാബ് രാജാവ് അവനെ നോക്കി പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നീയല്ലേ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തിയവൻ? കഷ്ടതയെയും അലോസരത്തെയും സൂചിപ്പിക്കുന്ന അക്കാർ എന്ന വാക്ക്, നേരത്തെ പറഞ്ഞ സുഭാഷിതം 11:29 ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. ആഹാബിന്റെ ദൈവസങ്കല്പത്തിന്റെ കുഴപ്പമാണത്. അവൻ ചിന്തിക്കുന്നു, ഏലിയ ബാലിനെ പ്രകോപിപ്പിച്ചു, ആകാശദേവനായ ബാൽ കോപം കൊണ്ട് ആകാശമടച്ച് 3 വർഷം മഴ പെയ്യ്ക്കാതെ വരൾച്ചയായി, ഇസ്രായേൽ കഷ്ടത്തിലായി. മഴ പെയ്യാതിരിക്കാനുള്ള കാര്യം തേടി അവൻ ബാലിന്റെ അടുത്തല്ല പോകേണ്ടിയിരുന്നതെന്ന് മാത്രം. അതിനു പകരം അവൻ ദൈവനിയമത്തിൽ ഉത്തരം തേടിയിരുന്നെങ്കിൽ മനസ്സ് തിരിയാനുള്ള ഉത്തരം കണ്ടെത്തിയേനെ. നിയമാവർത്തനം 28:23-24 വാക്യങ്ങൾ. അതുകൊണ്ടാണ് ഏലിയ പറയുന്നത്, ഞാനല്ല പ്രശ്നക്കാരൻ, അല്ലയോ ആഹാബ്, നീയും നിന്റെ പിതൃഭവനവുമാണ്. ബാലിന്റെ പ്രവാചകന്മാരെ വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആഹാബ് ഇസ്രായേലിനെ മുഴുവനുമാണ് ഏലിയായ്ക്കെതിരെ അണിനിരത്തിയത്. വറുതിക്കാലത്തിന്റെ കോപം അവർ അവന്റെ നേരെ തീർക്കട്ടെ എന്ന് കരുതി കാണും. ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ തന്റെ ദൈവിക ധാർമ്മിക നിലപാടുകളിൽ ഒരിഞ്ച് പോലും കുലുങ്ങാതെ ഏലിയ നിൽക്കുന്നു, ഹോൾഡിംഗ് ദ ഗ്രൗണ്ട്. അവന് ജനങ്ങളോട് ഒരു പരാതിയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ സേവിക്കൂ, അല്ലെങ്കിൽ ബാലിനെ. എന്തിനാണ് ഇങ്ങനെ കിടന്ന് തത്തിക്കളിക്കുന്നത്? പോസാക് എന്നാണ് ഈ ചുട്ടിക്കളിക്ക് ഏലിയ ഉപയോഗിച്ച വാക്ക്. തൊട്ടുപിന്നാലെ തന്നെ ബാൽ പ്രവാചകന്മാരുടെ ആരാധന നൃത്തത്തെ സൂചിപ്പിക്കാനും ഇതേ വാക്ക് തന്നെ ഏലിയ ഉപയോഗിക്കും, കൊന്തിക്കളി. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ,
മന്ദോഷണം കർത്താവിന് അരോചകമാണ്. അവർ ചാടിത്തുള്ളിയിട്ടും കൂട്ടക്കരച്ചിൽ നടത്തിയിട്ടും ബാൽ ഉണർന്നില്ല. ഏലിയ പ്രാർത്ഥിച്ച ഉടൻ തന്നെ നാഥൻ അഗ്നിയിറക്കി തന്റെ സാന്നിധ്യം വെളിവാക്കി. ഏലിയയുടെ പ്രാർത്ഥന തന്റെ ശക്തിയുടെ വിഫലതയെ അംഗീകരിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം പറയും പോലെ, എന്റെ ദൈവമില്ലെങ്കിൽ ഞാനൊന്നുമല്ല. ബാലിന്റെ പ്രവാചകർ നല്ലവണ്ണം പ്രാർത്ഥിച്ചു, നല്ലവണ്ണം ഊർജ്ജസ്വലതയോടെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ എല്ലാം വിഫലമായിപ്പോയി. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കേണ്ടവൻ അവർക്കില്ലായിരുന്നു. നമുക്കാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവൻ മാത്രമേയുള്ളൂ. കർത്താവ് എന്റെ കൺമുൻപിൽ സദാ ഉണ്ട്, ഞാൻ കുലുങ്ങുകയില്ല എന്നിന്ന് സങ്കീർത്തനം പറയുന്നത് ഓർക്കുമല്ലോ. ഏലിയ ബാലിനെ കണക്കറ്റ് പരിഹസിച്ചു എന്നാണ് വാക്കുകളുടെ സൂചനകൾ പഠിപ്പിക്കുന്നത്. ബാലൊരു ദേവനല്ലേ, അവൻ ഉറങ്ങുകയായിരിക്കും, ധ്യാനിക്കുകയായിരിക്കും, എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടാകുമെന്നൊക്കെ. 10th century ഫ്രാൻസിലെ ഷാംപെയിൻ എന്ന സ്ഥലത്ത് ഇത്സാക് എന്നൊരു യഹൂദൻ ജീവിച്ചിരുന്നു, മുന്തിരി കൃഷിക്കാരൻ. അയാൾ ഒരു ദരിദ്രനായിരുന്നു. അയാൾക്ക് ഒരു അമൂല്യമായ വൈരക്കല്ല ഒരിക്കൽ ലഭിച്ചു. അതറിഞ്ഞ് ദൂരനാട്ടിൽ നിന്ന് വന്നൊരു സമ്പന്ന കുടുംബം അത് വാങ്ങാൻ ശ്രമിച്ചു. അവരുടെ വിഗ്രഹത്തിൽ ചാർത്താനായിരുന്നു അത്. അത് വിൽക്കാമെന്ന് സമ്മതിച്ച് അവരുടെ കൂടെ ബഹുദൂരം പോയ ഇത്സാക് വിഗ്രഹത്തിന്റെ കാര്യം കേട്ടപ്പോൾ ആ വൈരക്കല്ല നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ നിമിഷം സ്വർഗത്തിൽ നിന്ന് ഏലിയ പ്രവാചകന്റെ ഒരു അശരീരി ഉണ്ടായത്രേ. ഈ ചെയ്ത വൻകാര്യത്തിന് ബഹുമതിയായി നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ നിയമപ്രമാണത്തിന്റെ അതുല്യനായ ഉപാസകനായി ലോകം മുഴുവൻ അറിയപ്പെടും. ഇത്സാക്കിന് ജനിച്ച കുട്ടിയാണ് യഹൂദരുടെ ഏറ്റവും മഹനീയ ഗുരുക്കന്മാരിൽ ഒരാളായിത്തീർന്ന റാഷി എന്ന് വിളിക്കപ്പെടുന്ന റബ്ബി, റബ്ബി ഷ്ലോമോ ഇത്സാക്കി. ഇന്നത്തെ സുവിശേഷ ഭാഗം ചേർത്ത് വായിക്കുമ്പോൾ ഈ റബ്ബിയെ ഓർക്കാൻ ഒരു അധിക കാരണം കൂടിയുണ്ട്. കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം വേദവ്യാഖ്യാനം നടത്തി. വചനത്തിന്റെ അകക്കാമ്പ് എല്ലാവർക്കുമായി പാകം ചെയ്ത് വിളമ്പി. ഇവിടെ ഈ റബ്ബിയെ ഓർക്കാൻ കാരണം വേറൊന്നുമല്ല. ഏലിയ ബാലന്റെ മേൽ ചൊരിഞ്ഞ പരിഹാസം റാഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്: ബാൽ ഒരുപക്ഷെ ഉളിച്ചുംപാത്തും എവിടെയെങ്കിലും പോയി ശൗചം ചെയ്യുന്നുണ്ടാകുമെന്ന്. ഈ റബ്ബിയുടെ വചന തീക്ഷ്ണതയും ജീവിത വിശുദ്ധിയും ഇഴചേർന്നതാണ് ഏലിയയുടെ തീക്ഷ്ണതയുള്ളവൻ. ഏലിയയുടെ പേര് തന്നെ കർത്താവ് ദൈവമാണെന്ന് അർത്ഥം വരുന്നതാണ്. ഇന്ന് ഇസ്രായേൽ ജനം മുഴുവൻ ദൈവസാന്നിധ്യം കണ്ട് വിളിച്ചു പറയുന്നതും ഇതുതന്നെ: കർത്താവ് ദൈവമാകുന്നുവെന്ന്. 50 മുമ്പ് ഇസ്രായേലിന്റെ ആദ്യ രാജാവ് ജെറുബോവാം ജെറുസലേം ദേവാലയവുമായുള്ള തന്റെ ബന്ധം വിച്ഛേദിച്ചു. പക്ഷേ ഏലിയ അതൊന്നും മറന്നില്ല. ദേവാലയത്തിലെ സായാഹ്നബലിയുടെ സമയത്താണ് അവൻ ഇന്ന് തന്നെ വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ തികച്ചും ഏകനായി നാഥനെ വിളിച്ചപേക്ഷിച്ചത്. ആ നിമിഷം തന്നെ നാഥൻ അവന് ഉത്തരമരുളുകയും ചെയ്തു: പള്ളികൾ അടഞ്ഞാലും ബലികൾ മുടങ്ങരുത്. കർത്താവ് ദൈവമാണെന്ന പൊതുവായൊരു വിശ്വാസ പ്രമാണം സ്വന്തം ജീവിതവീതിയിൽ ഏറ്റുപാടുന്നതാണ് ഇന്നത്തെ സങ്കീർത്തനം. അങ്ങനെയുള്ളവർ സുരക്ഷിതത്വവും നിത്യമായ ആനന്ദവും ദൈവത്തിൽ കണ്ടെത്തും. ഒരു അഭയാർത്ഥിയുടെ തേങ്ങലിൽ തുടങ്ങിയ സങ്കീർത്തനം അഭികാമ്യമായ ഓഹരി നേടിയ അവകാശിയുടെ ആനന്ദാമൃതത്തിൽ ലയിക്കുന്നു ഒടുക്കം. കർത്താവിന്റെ ഉയർപ്പിനെ സൂചിപ്പിക്കാൻ പത്രോസും പൗലോസും ഈ സങ്കീർത്തനം ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടെ ദൈവം എന്ന് ചോദിക്കുന്നവരോട് ഇവിടെ എന്ന് പറയാൻ പറ്റണം. എത്ര നാൾ വേണം ദൈവത്തിനൊന്ന് അനങ്ങി വരാനെന്ന് ചോദിക്കുന്നവരോട് പറയണം: വന്നു കഴിഞ്ഞവന് വേണ്ടി കാത്തിരുന്ന് കുഴയേണ്ട എന്ന്. ഏലിയ ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ നല്ലവണ്ണം നോക്കാൻ പറയണം, കാരണം നമ്മളെല്ലാം അവനോടൊപ്പം ഉയർത്തവരാണ്.